ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ചലച്ചിത്ര താരങ്ങളുടെ വിശ്വസ്തനായ സ്വാതി റഹീം നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി. പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ കാട്ടാന പാലക്കാടൻ ടസ്കർ ഏഴാമൻ ഇനി ധോണി എന്ന പേരിൽ അറിയപ്പെടും. ദൌത്യം വിജയിപ്പിച്ച സംഘത്തെ ആദരിച്ച് സർക്കാർ. തൃശൂരിൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് ആദിവാസി മൂപ്പനും മകനും ചികിത്സ നിഷേധിച്ച ഡോക്ടർക്കെതിരെ പരാതി. അമ്മയുടെ അറിവോടെ 11-കാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേരള ബാങ്ക് ജീവനക്കാരനും പെൺ സുഹൃത്തും പോക്സോ കേസിൽ മലപ്പുറത്ത് അറസ്റ്റിലായി. തൊണ്ടയിൽ മുള്ള കുടുങ്ങി ചിറയങ്കീഴ് താലൂക്ക് ആശുപത്രിയിലെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ നടുവ് എക്സ്റേ മെഷീൻ ഇളകി വീണ്. ഒടിഞ്ഞ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കളമശ്ശേരി നഗരസഭയ്ക്ക് KHEA വക്കീൽ നോട്ടീസ് നൽകി. ഇറച്ചി പിടിച്ചതിനു ശേഷം 49 ഹോട്ടൽ ഉടമകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടതിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 15-ാമത് കേരള നിയമസഭയുടെ 8-ാമത്തെ സമ്മേളനം നാളെ മുതൽ ഗവർണർ ഒപ്പിടുമെന്ന് പ്രതീക്ഷ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടൽ വീടൊഴിയാൻ സമയം നൽകും. ഇപ്പോൾ നടക്കുന്നത് റവന്യൂ റിക്കവറി നിയമത്തിന്റെ 36-ാം വകുപ്പ് പ്രകാരം നോട്ടീസ്. സ്വത്തുകൾ സർക്കാർ അധീനതയിലേക്ക് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണർ അംഗീകാരം നൽകി. 23-ന് ആരിഫ് മുഹമ്മദ് ഖാൻ സഭയിലെത്തും. കലോത്സവ ഭക്ഷണ വിഭാഗം മാംസാഹാരം കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ പുറത്തുപോയി കഴിക്കട്ടെ എന്ന നിലപാട് വ്യക്തമാക്കി സ്പീക്കർ. രാജ്യത്തിന് ഭീകരാക്രമണ ഭീഷണിയെന്ന് സിഖ് ഭീകര സംഘടനയായ ഖാലിസ്ഥാൻ. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തും. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുമെന്നും ഭീഷണി. ആശങ്ക ഒഴിഞ്ഞു. ധോണിയെ വിറപ്പിച്ച PT7 പിടിയിൽ. കോർമ എന്ന സ്ഥലത്ത് കണ്ടെത്തിയ ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടി. മൃഗശാലയിലെ ക്ഷയരോഗബാധ സ്ഥിരീകരിച്ച മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി. മൃഗങ്ങൾക്കും ക്ഷയരോഗം ബാധിച്ചത് അതീവ ഗൌരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി. പോലീസ് ഗുണ്ടാബന്ധം പിടിക്കാൻ രഹസ്യ പോലീസ്. 9 വർഷം മുൻപ് നിലച്ച വിജിലൻസ് സെല്ലുകൾ പുനരുജ്ജീവിച്ചു. പോലീസിലെ ക്രിമിനലുകളുടെ വിവരം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ വേണമെന്ന് DGP. 24 CIമാർക്ക് വീണ്ടും സ്ഥലമാറ്റി. CPM കൊടിമരം എത്രയും വേഗം നീക്കം ചെയ്യണം. പാർട്ടിക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ നോട്ടീസ്. 24 മണിക്കൂറിനിടയിൽ 3-ാം സ്ഫോടനം. ജമ്മുവിൽ പോലീസ് ഉദ്യോഗസ്ഥന് പൊള്ളലേറ്റു. നേപ്പാളിൽ തീർത്ഥാടന വാഹനം മറിഞ്ഞ് 60 പേർക്ക് പരിക്ക്. പെൺകുട്ടി പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല എന്ന് തന്നെ. സ്ത്രീകളെ ബഹുമാനിക്കുന്നത് പഴഞ്ചൻ രീതിയല്ല എന്നും ഹൈക്കോടതി. അടുത്ത ടോപ്പ് ന്യൂസ് രാത്രി 9 മണി.